അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവമ്പാടി ഏരിയ സമ്മേളനം സമാപിച്ചു. മണാശ്ശേരിയിലാണ് രണ്ട് ദിവസങ്ങളിലായി സമ്മേളനം നടന്നത്. പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി കെ പുഷ്പജയും പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാതയും ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും കുട്ടികളും പലവിധ മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും കൌൺസിലിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവമ്പാടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പട്ടിണി കൂടാതെ ജീവിക്കുന്നതിനും ദാരിദ്ര്യ ലഘൂകരണത്തിനുമായി ഒന്നാം യു പി എ ഗവൺമെന്റ് തുടക്കമിട്ട ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്രം പിന്മാറണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മണാശ്ശേരി എം സി ജോസഫൈൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി കെ പുഷ്പജ ഉദ്ഘാടനം ചെയ്തു. പി എൻ ഷീബ, വി പി ജമീല, അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന പരിപാടികൾ നിയന്ത്രിച്ചു. പി എൻ ഷീബ പതാക ഉയർത്തി. സ്മിതാബാബു രക്തസാക്ഷി പ്രമേയവും എം ജമീല അനുശോചന പ്രമേയവും സെക്രട്ടറി ഗീതാ വിനോദ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം ഉഷാദേവി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ദീപ ഡി വോൾഗ, പി ലസിത, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു പ്രേംനാഥ്, സ്വാഗത സംഘം ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി അഡ്വക്കേറ്റ് കെ പി ചാന്ദിനിയെ പ്രസിഡന്റായും ഗീതാ വിനോദിനെ സെക്രട്ടറിയായും പി എൻ ഷീബയെ ട്രഷററായും തിരഞ്ഞെടുത്തു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞ ദിവസം വൈകിട്ട് നൂറുകണക്കിന് സ്ത്രീകൾ അണിനിരന്ന കൂറ്റൻ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. വെസ്റ്റ് മാമ്പറ്റയിൽ നിന്നും ആരംഭിച്ച പ്രകടനം മണാശ്ശേരിയിൽ സമാപിച്ചു. തുടർന്ന് മണാശ്ശേരി അങ്ങാടിയിലെ മല്ലു സുരാജൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഗീതാ വിനോദ് അധ്യക്ഷയായി. ലോകത്ത് സ്ത്രീകൾ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന പോരാട്ടങ്ങൾക്ക് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൂർണ്ണമായും പിന്തുണ കൊടുക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങൾ ഉയർന്നു വരുന്ന എല്ലാ വിഷയങ്ങളോടും നമ്മൾ ക്രിയാത്മകമായി പ്രതികരിക്കാറുണ്ട്. അത് യുദ്ധമായാലും യുദ്ധത്തിനെതിരായി സ്ത്രീകളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടേതായ ശേഷിക്കനുസരിച്ചുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. യുദ്ധം വന്നാലും തീവ്രവാദം വന്നാലും വംശീയ കലാപം വന്നാലും പ്രളയം വന്നാലും അതിൻ്റെ എല്ലാം തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകൾ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.